സെമിനാരി പഠനനാളിലെ സ്വപ്നം സാക്ഷാത്കരിച്ച് അഷ്ടസൗഭാഗ്യക്കുന്നിൽ പാദമൂന്നി ഫ്രാൻസിസ് പാപ്പ. ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി ജപ്പാനിൽ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ പോൾ മിക്കയുൾപ്പെടെ 26 രക്തസാക്ഷികളുടെ സ്മരണയിൽ നിറഞ്ഞു നിൽക്കുന്ന നിഷിസാക്ക കുന്ന് എന്ന അഷ്ടസൗഭാഗ്യങ്ങളുടെ കുന്നിലെ രക്തസാക്ഷി സ്മാരകത്തിലെത്തിയ ഫ്രാൻസിസ് പാപ്പായ്ക്ക് സ്വപ്ന സാക്ഷാത്കാരം. സ്മാരകത്തിൽ ദീപാർച്ചന നടത്തിയ പാപ്പ തുടർന്ന് നടത്തിയ സന്ദേശം ആരംഭിച്ചതു തന്നെ ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഞാൻ കാത്തിരുന്നൊരു ദിവസമാണിതെന്നും തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാഗസാക്കിയിൽ രക്തസാക്ഷികളുടെ നിഷിസാക്ക കുന്നിൽ ഒരു തീർത്ഥാടകനായി നിൽക്കുകയാണ് താനിപ്പോൾ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെമിനാരി വിദ്യാർത്ഥിയായിരിക്കെ അങ്ങ് വിദൂരമായൊരു നാട്ടിലിരുന്ന് ജപ്പാനിലെ രക്തസാക്ഷികളുടെ വിശ്വാസധീരതയോർത്ത് ആവേശം കൊണ്ടതും ഈ പുണ്യഭൂമിയിലെ മിഷണറിയാകണമെന്ന് ആഗ്രഹിച്ചതും അനുസ്മരിച്ച പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ജപ്പാൻ സന്ദർശിക്കവെ നിഷിസാക്ക കുന്നിനെക്കുറിച്ച് നടത്തിയ പരാമർശവും അദ്ദേഹം പങ്കുവച്ചു. ഇത് രക്തസാക്ഷികളുടെ കുന്നല്ല, സുവിശേഷത്തിലെ അഷ്ടഭാഗ്യങ്ങളുടെ കുന്നാണ്. കാരണം ഇവിടെ മനുഷ്യഹൃദയങ്ങൾ രക്തസാക്ഷികളുടെ ജീവസമർപ്പണത്തിൻ്റെ ചൈതന്യത്താലും പരിശുദ്ധാത്മ ശക്തിയാലും തിന്മകളിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും നിസ്സംഗതയിൽ നിന്നും സുഖലോലുപതയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെടുന്ന പുണ്യസ്ഥാനമാണിത്. സുവിശേഷത്തിലെ അഷ്ടഭാഗ്യങ്ങളാൽ പ്രചോദിതരായി സഹിക്കുകയും കുരിശിലേറ്റപ്പെടുകയും ചെയ്യുന്നവർ 21-ാം നൂറ്റാണ്ടിലും നിരവധിയാണെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സ്മാരകമാണ് ഈ മല. കാരണം എല്ലാ വിപരീത സാക്ഷ്യങ്ങൾക്കും എതിരെ മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ ജീവന് സാക്ഷ്യം വഹിച്ചവരാണ് രക്തസാക്ഷികൾ. അതിനാൽ രക്തസാക്ഷിത്വത്തിൻ്റെ ജീവസമർപ്പണത്തിനപ്പുറം ജീവനും പ്രകാശവും പുനരുദ്ധാനവും നമുക്കിവിടെ കാണാൻ സാധിക്കും. വിശ്വാസ സാക്ഷികളായ രക്തസാക്ഷികൾ നമ്മെ വിശ്വാസത്തിൽ ദൃഢപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ സഹിക്കുന്ന ക്രൈസ്തവരുമായി ഈ കുന്നിൽ നിൽക്കുന്ന സകലരും ഐക്യപ്പെടുന്നുണ്ട്. മതസ്വാതന്ത്ര്യം ഇനിയും ലോകത്ത് എവിടെയും പൂവണിയണമെന്ന് സകലരും പ്രഖ്യാപിക്കണം. അതിനാൽ മതസ്വാതന്ത്ര്യത്തെ മാനിക്കുന്നവരും ആദരിക്കുന്നവരുമായി രാഷ്ട്രങ്ങളും നേതാക്കളും മാറണം. മൗലികവാദവും വിഭിന്നതയും ലാഭേച്ഛയും വംശീയതയും മനുഷ്യൻ്റെ ചിന്തകളെയും പ്രവർത്തികളെയും വഴിതെറ്റിക്കുന്ന വികലമായ മീമാംസകളും ഇല്ലാതാക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഈശോ സഭയിലെ അർത്ഥിയായിരിക്കെ 1597 ഫെബ്രുവരി 5 22 വയസ്സുകാരനായ പോൾ മിക്കിയെയും കൂട്ടരെയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി കുരിശിൽ തറച്ചു കൊന്നത്. 1862 പയസ് 9 പാപ്പ ഇവരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഇവരുടെ സ്മരണയ്ക്കായി 1962 ഇവിടെ പണിതീർത്ത സ്മൃതി മണ്ഡപത്തിലും പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്കുമായി ഇന്ന് 100 ആളുകളാണ് തീർത്ഥാടകരായി എത്തുന്നത്. എന്നിരുന്നാലും തൻ്റെ സെമിനാരി പഠനനാളിലെ സ്വപ്ന സാക്ഷാത്കാരം യാഥാർത്ഥ്യമാക്കിയ സന്തോഷത്തിൽ അഷ്ടസൗഭാഗ്യ കുന്നിൽ നിന്നും ഫ്രാൻസിസ് പാപ്പ യാത്രയായി.